ഹായ് ഹലോ, വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് നാൾ കൂടിയിട്ട് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ലോട്ടസ് ബിസ്കോഫ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ കുറച്ച് ലെന്തിയാണ്, അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിന് ഇപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അരിപ്പയിലേക്ക് 3/4 കപ്പും ആ കൂടി 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിലും 1/4 കപ്പിലും അളന്നു ആ കൂടി 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തു. ബേക്കിംഗ് സോഡ വേണ്ട. ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 4 മുട്ടയാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റും യോഗും ഞാനിവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും വൈറ്റും യോഗും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ടവെള ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2-3 തവണയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല സ്റ്റിഫ് ആവുന്നതുവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടവെള ഇതുപോലെ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ശരിയാവില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിയൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുക്കല്ല, ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നാല് എഗ്ഗിയൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ മിൽക്ക് എസൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് എസൻസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൈനാപ്പിൾ കേക്കൊക്കെ ആണെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓവനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. പിന്നെ ഓവനില്ലാത്തവർക്ക് കുക്കറിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കില്ല. അതുപോലെയും പിന്നെ സോസ് പാനിലും ഒരുപാട് വട്ടമുള്ള പാത്രം എടുക്കരുത്. നമ്മൾ ഡയറക്റ്റായിട്ട് സോസ് പാനിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ബാറ്ററിനനുസരിച്ചിട്ടുള്ള ടിന്നുകൾ എപ്പോഴും എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ടാപ്പൊക്കെ ചെയ്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വയറാക്കിലേക്ക് കമഴ്ത്തി വെച്ചത് കൊണ്ടാണ് ഇതുപോലെ ലൈൻസ് വന്നിരിക്കുന്നത്. സൈഡിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ പരിപാടികളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് ഈ കേക്കിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ചിന് നല്ല വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേക്ക് ഉള്ളിൽ നല്ല വൈറ്റ് കളറാണ്, പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു യെല്ലോ കളർ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ബാക്കി ഉള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് റെഡിയാക്കാം. അത് നമുക്ക് അല്ലാതെ തന്നെ സ്പ്രെഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ നല്ല റേറ്റാണ്. ഈ ഒരു ബിസ്ക്കറ്റിന് നല്ല റേറ്റാണ്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്, ഇവിടെ ഷോപ്പിലൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു 6-7 എണ്ണ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദേ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 100 ml നല്ല കട്ടിയുള്ള പാലും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. പാലും ചേർത്തിട്ട് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും 1/2 teaspoon അളവിൽ കറുവപ്പട്ട പൊടിച്ചതും 2 tablespoons അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എല്ലാം കൂടി അടിച്ചെടുത്തിട്ട് ഇതേ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് നമ്മൾ അധികം പൈസയൊന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ റെഡിയാക്കി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാം, ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി നമുക്ക് കേക്കിൽ ഒഴിച്ചു കൊടുക്കാനുള്ള സിറപ്പ് റെഡിയാക്കാവേ. അതിനായിട്ട് നല്ല ചൂടുള്ള 1 cup പാലെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുൻപ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് 2 tablespoons ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒരുപാട് തിക്കൊന്നും ആവുമല്ലോ, എന്നാലും ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി നമുക്ക് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രിഡ്ജിലുണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാവേ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതോടെ നമ്മുടെ കേക്കിൽ ഒഴിക്കാനുള്ള സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വീപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ 1.5 cup വീപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വീപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡിൽ നിന്നും 1-2 tablespoons നമുക്ക് വീപ്പിംഗ് ക്രീമിലേക്കും ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇത്രയൊന്ന് വിപ്പായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ക്രീമിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി പഞ്ചസാര പൊടിച്ചതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ബോർഡിന് മുകളിൽ നമുക്ക് ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കേക്ക് 3 layer കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആദ്യത്തെ ലെയറിലാക്കി. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്കോഫ് സ്പ്രെഡ് ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സ്പ്രെഡിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തതും കൂടി നമുക്കിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റും കൂടെ ഒന്ന് പൊടിച്ച് അതൊന്ന് ക്രഷ് ആക്കി ഇടുമ്പോൾ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് ഇതുപോലെ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാമത്തെ layer കേക്ക് വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ച് കൊടുക്കാം, സ്പ്രെഡ് ഒന്നാക്കി കൊടുക്കണം. അതിന് മുകളിലായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ കേക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാവേ.
അപ്പോൾ കേക്കൊക്കെ നമ്മളൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇവിടെയാണ് മുഴുവൻ പണി പാളിപ്പോയത്. ശരിക്കും ഈ കേക്കിൽ മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് അല്ല മുകളിൽ ഒഴിക്കേണ്ടത്, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബിസ്കോഫ് സ്പ്രെഡ് ഉണ്ടല്ലോ അതായിരുന്നു ഒഴിച്ച് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ സാധനം തികഞ്ഞില്ല, അതുകൊണ്ടാണ് മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കാമെന്ന് വെച്ചത്. അപ്പോൾ സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാകും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്കിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് എന്ത് പറ്റിയെന്നറിയില്ല, നല്ല വെള്ളം പോലെ ലൂസായിരുന്നു. ഫ്രിഡ്ജിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഒന്നും തിക്കാവുന്നില്ല, അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചരിച്ച് കൊടുത്ത് നോക്കി, സൈഡിലൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ സൈഡിലൊക്കെ വന്നപ്പോഴത്തേക്കും കേക്ക് ഫുള്ള് കാണും, ഒട്ടും കട്ടിയില്ല, ശരിക്കും വെള്ളം പോലെ തന്നെ. അതൊരു ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, പക്ഷേ ഇതൊരു ടേസ്റ്റും ഇല്ല, എന്ത് പറ്റിയെന്നറിയില്ല. അതായത് ഒരു കപ്പ് മിൽക്ക് ചോക്ലേറ്റിന് അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തത്, പക്ഷേ എന്നിട്ടും ശരിയായില്ല. നമ്മുടെ സൈഡിലൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ശരിക്കും കേക്ക് കാണാതെ പോലെ മൊത്തം ഒലിച്ച് ഒഴുകി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേക്ക് കാണാൻ ഒട്ടും ഭംഗിയില്ലായിരുന്നു. ഉള്ളിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വൈറ്റ് കളറിലുള്ള കേക്കും അതുപോലെ ആ സ്പ്രെഡൊക്കെ വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ പുറമേ ഡെക്കറേഷനും ഒരു ഇതും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കസ്റ്റമറോട് പറഞ്ഞിട്ട് അവർക്ക് വേറൊരു കേക്കാണ് റെഡിയാക്കി കൊടുത്തത്. ശരിക്കും ഒത്തിരി പ്രതീക്ഷകളോടെ ഉണ്ടാക്കിയൊരു കേക്കായിരുന്നു, കാരണം നല്ല വില കൊടുത്തിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് നല്ല പ്രതീക്ഷയോടെ ഉണ്ടാക്കിയ കേക്കായിരുന്നു. അത് ഈ ഒരു വിധത്തിലാകുന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. ആദ്യം മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ച് ഇങ്ങനെ ആയെന്ന് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഡൗണായി. പിന്നെ നമുക്ക് വീണ്ടും ബിസ്ക്കറ്റ് ഇല്ല സ്പ്രെഡ് ഉണ്ടാക്കാനും ഇതുപോലെ മുകളിൽ ഒഴിക്കാനൊന്നും ഇല്ല. പിന്നെ നമ്മൾ വേറെ കേക്കാണ് പറഞ്ഞു കൊടുത്ത്, അവർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അറിയുന്ന ആൾക്കാരായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, വേറെ കേക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും ഒഴിച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് കേക്ക് അങ്ങനെ ആയപ്പോൾ തന്നെ നമുക്ക് ബാക്കി ഡെക്കറേഷൻ ചെയ്യാനൊന്നൊരു മൂഡില്ല. എന്നാൽ ഇത്രയും വീഡിയോ ഒക്കെ എടുത്തല്ലേ, സ്പ്രെഡും ക്രീമും എല്ലാം ആക്കി നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യാമെന്ന് കരുതിയിട്ട് കുറച്ച് ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ഒരു 5 ഫ്ലവറുകൾ വരച്ചു. പിന്നെ അതിൻ്റെ നടുവിൽ സ്പേസ് ഉണ്ടല്ലോ, അവിടെയായിട്ട് ബാക്കിയുണ്ടായിരുന്നു ബിസ്ക്കറ്റും വെച്ച് കൊടുത്തു. ശരിക്കും പുറമേ കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ മുറിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ ഇൻട്രോയിൽ അധികം അടിപൊളി കേക്കാണെന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഈ ഒരു കോലമാണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് അടിപൊളി കേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അധികം ഒന്നും പറയാതെ നമുക്ക് കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഉള്ളിൽ അടിപൊളിയാണ്, പുറമേ കാണാൻ കൊള്ളില്ലെങ്കിലും. അപ്പോൾ എല്ലാവരും പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ടും മറക്കണ്ട. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇങ്ങനെയായി പോയി, അത് സാറിയില്ല, എല്ലാവർക്കും ഒരു അബദ്ധമൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ നല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നേക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.